ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇപ്പൊ നമുക്ക് ഓണത്തിന്റെ സമയമാണല്ലോ, അപ്പൊ ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണല്ലോ ഞാൻ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മത്തരും പയറും കൂടി വത്തരിശ്ശേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിക്കോളോ. നമ്മളുടെ സദ്യയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ് നമ്മളുടെ ഈ വത്തരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇന്നാലിനി ഉണ്ടാക്കാനൊക്കെ പോയാലോ. മത്തനും പയറും എലിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങള്, ഞാനിവിടെ പയറ് ഞാനൊരു 100 ഗ്രാം നല്ലോണം പയർ എടുത്തിട്ടുണ്ട്. ഉണക്ക പയറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് എങ്ങനെയാലും ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനത് തലേ ദിവസം ഇട്ട് വെച്ചതാണ്. എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഞാനിപ്പോൾ ഇതെടുത്ത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 കിലോ മത്തൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാന് ഒരു മുറിയും കുറച്ച് കൂടുതലും ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചെങ്കില് കുറച്ച് നമുക്ക് അരക്കാനും വേണം, കുറച്ച് നമുക്ക് വറുത്തരിശ്ശേരി അല്ല ഉണ്ടാക്കണം. അപ്പൊ വറക്കാനായിട്ട് നമുക്ക് കുറച്ച് നാളികേരം ആവശ്യമുണ്ട്. അപ്പൊ ഞാന് വലിയൊരു മുറി കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ നാളികേരം ചെറിയത്. പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി വേണം. ഞാൻ 1 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരക്കണേലേക്ക് നാളികേരം അരക്കണേലേക്ക് നമുക്ക് ജീരകം കുറച്ച് വേണം. പിന്നെ വറവിടാനായിട്ട് കടുക്, വറ്റൽ മുളക്. പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പ് വേണം. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മത്തനും പയറും എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഇനി ഈ പയറുണ്ടല്ലോ, ഈ പയറ് നമുക്കൊരു കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയറാണ്. അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഈ പയറിന്റെ കുറച്ച് മേലെ നിൽക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു 3 വിസിലടിക്കാം. എന്താ വെച്ചാല് നമ്മളിപ്പോ ഇത് ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് കുറച്ചു നേരം വെച്ചതാണല്ലോ, അതുകൊണ്ട് ഒരു 3 വിസില് നന്നായിട്ട് അടിച്ചാൽ മതി. അതെല്ലാം അപ്പഴക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വിസിലടിക്കണം കേട്ടോ. നമ്മളിപ്പോ നേരം വൈകി ഇടാനൊക്കെ വൈകി എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടാലും നമുക്കത് ഇതേപോലെ പയറ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ അപ്പൊ ഒന്നുകൂടി വിസില് അടിക്കണത് ഒന്നുകൂടി കൂടുതൽ വേണം. ഇതിപ്പോ ഒരു 3 വിസില് നന്നായിട്ട് 3 വിസില് വന്ന് നമ്മളൊന്ന് ആറിയിട്ടാണല്ലോ തുറക്കുള്ളൂ, അപ്പോഴേക്ക് നല്ല കറക്റ്റ് ആയിട്ട് വരും. നമ്മളുടെ പയറ് ഇവിടെ 2 വിസില് വന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ 1 വിസിലും കൂടി വന്നാല് നമുക്ക് അങ്ങോട്ട് വാങ്ങി വെക്കാം. നമുക്കിനി കുക്കർ ഒന്ന് തുറന്നു നോക്ക്, നമ്മുടെ പയർ എന്തായി നോക്കുക. നന്നായി ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഈ മത്തൻ ഉണ്ടല്ലോ, മത്തൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു, അതിന്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പും കൂടിയാണ് ഇടാനുള്ളത്. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കുക. ഇനി നമുക്കിത് 1 വിസിലടിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ മത്തനും പയറും കൂടി ഒരുമിച്ച് ഇടാതിരിക്കാൻ എന്താ കാരണം എന്ന് അറിയാം. പയറിന് വേവുണ്ടല്ലോ, മത്തൻ അധികം വേവില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോ 1/2 വിസിലേ വേണ്ടു. ഇനി നമുക്ക് 1 വിസിലടിപ്പിക്കാം. ഏകദേശം വിസില് വരാറായിട്ടുണ്ട്. 1 വിസില് വന്നാൽ നമുക്കിത് അങ്ങോട്ട് ഓഫാക്കാം. വിസില് വന്നു നമുക്ക് ഓഫാക്കാം. ഞാനിനി ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കി ഒന്ന് ഇളക്കി നോക്കുക, കണ്ടില്ലേ? അത്യാവശ്യത്തിന് നന്നായിട്ട് കണ്ടില്ലേ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിലേ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞിട്ട് ഒരു വഴിക്കാവും.
ഇതിപ്പോ അത്യാവശ്യം പാകമായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരവും ജീരകവും കൂടി അരച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുമ്പ് ഞാനപ്പോ ഗ്യാസൊക്കെ ഒന്ന് കത്തിക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചു. ഇതാ നമ്മളുടെ പയറും മത്തനൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഒന്നും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നാളികേരം അരച്ചത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറു തള വന്നാൽ മതി കേട്ടോ, വല്ലാതെ തിളക്കിയൊന്നും വേണ്ട. ഇനി ഇതൊരു ചെറു തള വന്നാൽ നമുക്കിത് വാങ്ങി വെക്കാം. ചെറു തള വന്നോട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം. ചെറുതള വരുന്നുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് കടുകും മുളകൊക്കെ വറവിട്ട് ഇതൊക്കെ ചെയ്യാം, ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നാളികേര ചിറകിയത്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നിങ്ങട്ട് മൂത്ത് വരട്ടെ. നമ്മളുടെ നാളികേരം ഇവിടെ ഒരുവിധം അങ്ങനെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ കറി നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഇവിടെ ഇളക്കി കൊടുക്കണുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അപ്പോഴേക്കും നമുക്ക് അവിടെ നമ്മുടെ നാളികേരം ആയി വരുന്നുണ്ട്. ഒന്നും കൂടി ഇങ്ങോട്ട് മൂത്ത് വരട്ടെ. ശരിയുടെ ടേസ്റ്റ് മുഴുവനെ കിടക്കുന്നത് ഈ നാളികേരം നമ്മൾ വറുത്ത് ഇടുന്നതിലാണ്. അത് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ നാളികേരത്തിന്റെ ആ ഒരു സ്മെല്ലെന്നെ ഭയങ്കര നന്നായിരിക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് മൂത്ത് വന്നാല് നമുക്കിനി ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ നാളികേരം ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാ മതി കേട്ടോ, ഇതേപോലെ മതി. ഇനി നമുക്കത് ഈ കാറ്റ് മത്തങ്ങയിലേക്ക് എടുത്തിട്ട് ഒഴിക്കാം. കണ്ടില്ലേ പൊട്ടണത് കണ്ടില്ലേ. നമുക്കിത് നന്നായി ഒന്ന് അവിടെ ഇളക്കി കൊടുക്കാം. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ മത്തനും പയറും വറുത്തരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം മത്തനും പയറും. ഇനി ഇതേപോലെ നമുക്ക് മത്തനും പയറും കൂടിയിട്ട് ഓല ഉണ്ടാക്കും. അതും നല്ല ടേസ്റ്റാണ്. അത് ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത